സംസ്ഥാനം ഡോക്ടർ എ ബി അബ്ദുൽ ജലീൽ പദവി അവർക്ക് ഈ വേദിയിൽ വെച്ച് കൈമാറുകയാണ്. ജാതിയും മതവും എല്ലാം നമ്മുടെ സ്നേഹത്തിന്റെ മധുരവിരമ്പുകൾക്കപ്പുറമാണ് എന്നുള്ളത് കാലം തെളിയിച്ചിരിക്കുകയാണ്. കാലം സാക്ഷിയാണ്. നാസ്ക ഗ്രൂപ്പിന്റെ പ്രൗഢമായ ഈ സൗഹൃദ സംഗമത്തിൽ ഇത്തരം കാഴ്ചകൾ നമുക്ക് നന്മയുടെ ഉറവിടമാണ്. എല്ലാവിധ നന്മകളും സഹോദരിക്കും കുടുംബത്തിന് നൽകുകയാണ്. സൗഹൃദ സംഗമത്തിൽ ജാതി മത വ്യത്യാസമില്ലാതെ ഈ റമദാനിൽ സൗഹൃദ മനസ്സിനകത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മൂല്യം ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പരസ്പരം സ്നേഹം ഊട്ടിയുറപ്പിക്കാനും കൈകൾ ചേർത്ത് പിടിക്കാനും മനുഷ്യരെല്ലാം നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന സന്ദേശം എല്ലാവരിലേക്കും നൽകാനും ഈ സൗഹൃദ സംഗമത്തിന് സാധിക്കട്ടെ എന്ന ആശംസ അറിയിച്ചുകൊണ്ട് സാമ്പത്തികമായിരിക്കുന്ന ഒരു അരാജകത്വം വന്ന് എല്ലാ മേഖലകളും സ്തംഭിച്ചു. ബിസിനസ്സുകാരുടെ ബിസിനസ്സും കച്ചവടക്കാരുടെ കച്ചവടവും ജോലിക്കാരുടെ ജോലിയും എല്ലാം സ്തംഭിച്ചുകൊണ്ട് ഒരു സാമ്പത്തികമായ അരാജകത്വം ലോകത്ത് മൊത്തമുണ്ടായി. അതിന്ന് ലോകം മെല്ലെ മെല്ലെ ഇങ്ങനെ കരകയറി വരികയാണ്. വിദേശത്തുള്ള നമ്മുടെ സഹോദരന്മാർക്കൊക്കെ വേണ്ടത്ര ശമ്പളം കിട്ടുന്നില്ല. കച്ചവടത്തിൽ പഴയ കാലത്തെ പോലുള്ള ലാഭങ്ങളും ബെനിഫിറ്റുകളും ഇല്ല. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ഒരാളോട് പറയാൻ ചോദിക്കാൻ ശരിക്കും പറഞ്ഞാലേ ഒരു രാജകീയ വിരുന്ന് തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇന്നത്തെ 15-ാമത്തെ നോമ്പ്, റംദാൻ നോമ്പിലെ 15-ാമത്തെ നോമ്പ് തുറയുടെ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ രാജകീയമായ ഒരു നോമ്പ് തുറയാണിത്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ എൻ്റെ നോമ്പ് തുറ നിങ്ങൾ കാണുക. ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട യൂട്യൂബ് ഫാമിലിക്കും ബഹുമാനപ്പെട്ട ബായർ തങ്ങൾക്കും മുള്ളൂർക്കര മുഹമ്മദ് അലി സഹാഫി ഉസ്താദിനും ഫാദർ അലക്സ് ബേബിക്കും ഫാദർ മനു മാത്യുവിനും അതുപോലെ തന്നെ സ്വാമി നന്ദാത്മാനന്ദ സ്വാമിക്കും ഈ ഒരു സൗഹൃദ വേദിയിലേക്ക് സുസ്വാഗതം. വേദിയിൽ ഒരുപാട് എൻ്റെ പ്രവിശിഷ്ട അതിഥികളുണ്ടായിരുന്നു. അവരൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നത് സൗഹൃദത്തെക്കുറിച്ചാണ്. അതായത് സൗഹൃദ സംഗമം എന്ന് പറഞ്ഞാൽ ഒരു മതത്തിനെയും ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതല്ല, എല്ലാ മതത്തിലുമുള്ളവരെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുൽ ജലീൽ സാറിനാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നത്. ഡോക്ടർ അബ്ദുൽ ജലീൽ സാറ് ഈ ഒരു ഇഫ്താർ മീറ്റിങ്ങിനും ഈ ഒരു സൗഹൃദ സംഗമത്തിനും എന്നെ ക്ഷണിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു ദിവ്യമായ അല്ലെങ്കിൽ ഇത്രയും മഹത്തായ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു. അപ്പോൾ എത്രത്തോളം സാറിന് നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം വായർത്തങ്ങളെ ഞാൻ നേരിട്ട് കാണുകയും അദ്ദേഹത്തോട് ഒരു ഒരു 3 മിനിറ്റെങ്കിലും ഞാൻ സംസാരിച്ചിട്ടുണ്ടാകും. ആ 3 മിനിറ്റ് എന്ന് പറയുന്നത് എനിക്കൊരു 30,000 മിനിറ്റ് കിട്ടിയതുപോലെയാണ്, അല്ലെങ്കിൽ ഒരുപാട് വർഷം കൂടുതൽ നേരം ഞാൻ സംസാരിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു സൗഹൃദ കൂട്ടായ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ സാക്ഷ്യം വഹിക്കാൻ സാധിച്ചു തന്നെ വളരെ വളരെ സന്തോഷമാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെയാണ് ശരിക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അതും മതസൗഹാർദ്ദം എന്ന് പറയുന്നത് ശരിക്കും ഞാൻ സ്കൂളിലാണ് അനുഭവിച്ചിരിക്കുന്നത്. ഒരു ബെഞ്ചിൽ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ടാവുമല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഓർമ്മ ശരിക്കും പറഞ്ഞാൽ 10-20 വർഷത്തിന് ശേഷം ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഈ ഒരു ധന്യ മുഹൂർത്തത്തില് എൻ്റെ ഫാമിലി, എൻ്റെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനും ഈ ഒരു പുണ്യമുഹൂർത്തം കാണിക്കാൻ സാധിച്ചതിലും അതുപോലെ തന്നെ ഇവിടെ വന്ന് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ സാധിച്ചതിലും എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. കാരണം അത്രത്തോളം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ 15-ാമത്തെ നോമ്പ് ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ എടപ്പാളിൽ ഡോക്ടർ അബ്ദുൽ ജലീൽ സാറിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. ഇഫ്താർ മീറ്റിങ്ങിന് ഞാനും കൂടെ പങ്കാളിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വിരുന്ന് തന്നെയാണ്. ഇത് ജാതി ഭേദമന്യേ എല്ലാവരും വന്ന് ഒരു സമൂഹ എന്താ പറയുക, ഇഫ്താർ എന്ന് പറയുമ്പോൾ അത് നമുക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ചില ചില തെറ്റുകളൊക്കെ വരാം, അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ എൻ്റെ ഇന്ന് 15-ാമത്തെ നോമ്പ് ഞാൻ വന്ന്
കാണച്ചൻ നമ്മുടെ നാസ്കോ ഗ്രൂപ്പ് ചെയർമാന്റെ ചെയർമാനും അതുപോലെ തന്നെ എം ഡിയുമായ അബ്ദുൾ ജലീൽ സാറിൻ്റെ അവിടെ നിന്നിട്ട് ഞാൻ നോമ്പ് കുടിക്കണം, മാന്ത വിളിച്ചു നോമ്പ് തുറക്കണം കേട്ടോ. ഇത് വലത് കൈ കൊണ്ട് തന്നെയാണ് കഴിക്കുന്നത്, തെറ്റിദ്ധരിക്കുന്നത്, ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ നോമ്പൊക്കെ തുറന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ എൻ്റെ മക്കളാണ് ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ എന്താ പറയുക, ഒരു മതസൗഹാർദ്ദത്തിൽ വളരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നോമ്പ് തുറന്ന് വെള്ളം കുടിച്ചതുകൊണ്ട് അങ്ങനെ അത്ര കഴിക്കാൻ പറ്റണില്ല. ഞാനപ്പോൾ ഞാൻ കുറച്ച് ബിരിയാണി എടുത്തു, പിന്നെ ഇത് ബീഫാണ്, പിന്നെ ചിക്കൻ വറുത്തത് പൊരിച്ചത് എന്നൊക്കെ പറയില്ലേ, പിന്നെ സലാഡും, ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. വേണമെങ്കിൽ ഇപ്പം എടുക്കാമല്ലോ. നന്നായിട്ടുണ്ട് കേട്ടോ, ഭക്ഷണമൊക്കെ നന്നായിട്ടുണ്ട്, അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ നോമ്പ് തുറക്കാൻ സംഘടിപ്പിക്കണം. പാവപ്പെട്ടവരെയും അയൽവാസികളെയും ഇതര സഹോദരന്മാരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു നേരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അവരെ കൂടി രുചിപ്പിച്ച് അവർക്ക് കൂടി ആശ്വാസമരണം. അതുപോലെ തന്നെ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി ഉസ്താദിനോട് ഏറെ നേരം സംസാരിക്കാൻ സാധിച്ചു കേട്ടോ. അതൊക്കെ ഒരു വലിയ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. അദ്ദേഹത്തിനോട് കുറേ നേരം സംസാരിച്ചു, എൻ്റെ മക്കളുടെ കാര്യം, അതുപോലെ തന്നെ എന്നെ കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു, ചാനലിലൂടെ തന്നെ എന്നെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. എന്തായാലും ബായർത്തങ്ങളെയും അതുപോലെ തന്നെ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി ഉസ്താദിനെയും കാണാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. എന്തായാലും 15-ാമത്തെ നോമ്പിന് ഇത്രത്തോളം മഹനീയമായ കാഴ്ച എൻ്റെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിന് തരാൻ സാധിച്ചത് തന്നെ എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയൊരു അവസരം തന്ന ഡോക്ടർ അബ്ദുൾ ജലീൽ സാറിന് ഈ ഒരു അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.